നമ്മളിവിടെ റോഡുണ്ടാക്കുന്നു, റോഡുണ്ടാക്കുമ്പോൾ നമ്മൾ എത്രത്തോളം ലോൺ എടുക്കുന്നു, വേൾഡ് ബാങ്ക് എത്രത്തോളം ഗ്രാൻറ്റ് തരുന്നു, എത്രത്തോളം ലോൺ എടുക്കുന്നു, ഇത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ് പ്രധാനമായിട്ടും വരുന്നത്. പ്രൊഡക്ഷൻ വരെയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഐ ടി കമ്പനികളാണ് അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ മാറ്റമെന്ന് പറയുന്നത്. ഈ ഐ ടി കമ്പനികൾ എവിടെയാണ് അതിൻ്റെ പ്രോഫിറ്റ് മുഴുവൻ പോകുന്നത്? നമ്മുടെ കുട്ടികൾ അതിൻ്റെ പണിക്കാർ മാത്രമാണ്, സ്കിൽഡ് ലേബറേഴ്സ് മാത്രമാണ്. അവർ പറഞ്ഞില്ലേ, ഇപ്പോൾ 100,000 രൂപയ്ക്ക് പണി ചെയ്യുമ്പോൾ അവൻ്റെ ഇടനിലക്കാരനായ കമ്പനി ഒരാളിൽ നിന്ന് 10,000,000 രൂപ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ആ തരത്തിലുള്ള ബിസിനസ്സാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്നും പറഞ്ഞില്ല, ഇതൊരു പബ്ലിക് സെക്ടറിലേക്ക് ഒരു വലിയൊരു ഫേം കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ചൈനക്കാർ ചെയ്യുന്ന പോലെ, കൊറിയക്കാർ ചെയ്യുന്ന പോലെ, അവർ പ്രൈവറ്റായിട്ടോ പബ്ലിക് സെക്ടറിലായാലോ എവിടെ ആയാലും ഒരു ഫേം കൊണ്ടുവന്നിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് നമ്മുടെ രാജ്യത്തിനുണ്ടാകണം എന്നുള്ള തരത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആ തരത്തിൽ സാമ്പത്തികമായ ഒരു അധമർണ്ണത്വം എന്നാണ് നമ്മൾ പറയുന്നത് കടക്കാരനെ. ഈ അധമർണത്വത്തെയാണ് നമ്മൾ ഫിനാൻസ് കൊളോണിയലിസത്തിൻ്റെ ഇര എന്നുള്ള രീതിയിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടുന്ന താൽക്കാലികമായ സന്തോഷം എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ തോമസ് ഐസക് പറയുന്നത് പോലെ, നമ്മളൊരു എക്കോണമി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാശ് ചിലവഴിച്ചുകൊണ്ടിരിക്കണം, ആളുകളുടെ കയ്യിൽ കാശ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിന് വേണമെങ്കിൽ റിസർവ് ബാങ്കിൻ്റെ നോട്ട് വേണമെങ്കിലും അടിക്കാമെന്ന് കക്ഷി പറഞ്ഞു, അതായാലും കുഴപ്പമില്ല. അപ്പോൾ ആളുടെ കയ്യിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ കാശ് കിട്ടിക്കൊണ്ട് എവിടെന്നെങ്കിലും നമ്മുടെ ഗവൺമെൻറ് കുറേ കാശ് കൊണ്ടുവരും. ആ കാശ് നമ്മുടെ അടുത്ത് വളരെ ധൂർത്തമായിട്ട് ചിലവാക്കി എല്ലാ മാളുകളിലും കയറി ആ മാളുകളിൽ കാണുന്നതെല്ലാം വാങ്ങി ആ തരത്തിലൊരു കൺസ്യൂമറിസ്റ്റ് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് കേരളം എന്ന് പറയുന്നത് ജി എസ് ടി വന്നപ്പോഴത്തേക്ക് അയാൾ പാർട്ടിയുടെ സി സി മെമ്പറാണ്. സി സി മെമ്പറാകുമ്പോൾ ഇന്ത്യ ആകെ ഒന്നായിട്ട് കാണേണ്ട ഒരാളാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ജി എസ് ടി വരുമ്പോഴത്തേക്ക് അത് കേരളത്തിന് ഗുണം ചെയ്യും, അതുകൊണ്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. കേരളത്തിന് ഗുണം ചെയ്യുന്നത് നമ്മൾ എൻ പോയിൻ്റാണ്. ഇവിടെ കൺസ്യൂമേഴ്സേ ഉള്ളൂ, ഇവിടെ പ്രൊഡ്യൂസേഴ്സ് ഇല്ല കേരളത്തിൽ. അത് ഒരു രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്തിൻ്റെ ദുരന്തമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിൻ്റെ അവസ്ഥയിൽ ഒരു സംസ്ഥാനത്തിലെ ജനങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ, ഒരു രാജ്യത്തിൻ്റെ ജനങ്ങൾക്ക് നിൽക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പോൾ നമ്മൾ ഇപ്പോഴും അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ പറ്റിയാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ പല സോഴ്സസിലൂടെ ഗവൺമെൻറ് തന്നെ സ്വയം ഏർപ്പെടുന്ന കോൺട്രാക്റ്റുകളുണ്ട്, ഉടമ്പടികളുണ്ട്. ആ ഉടമ്പടികളിലൂടെ മറ്റുള്ള വൻകിട രാഷ്ട്രങ്ങൾക്കും, അല്ലെങ്കിൽ ആ വൻകിട രാഷ്ട്രങ്ങളുടെ മറവിൽ നിൽക്കുന്ന മൾട്ടിനാഷണൽ കമ്പനീസിനും ബഹിരാഷ്ട്ര കുത്തകകൾക്കും നമ്മൾ നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ നിന്നാണ് ഒരു രാഷ്ട്രത്തിന് സ്വാതന്ത്ര്യം ഉണ്ടായി വരുന്നത്. സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാത്തിടത്ത് നമുക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ മറ്റ് അനുഭവങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ സ്വാതന്ത്ര്യം കൾട്ടിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ നിന്നാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ മറ്റെല്ലാ മണ്ഡലങ്ങളും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നത്, ഇപ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ ആയാലും സംസ്കാരത്തിൻ്റെതായാലും കലയുടേതായാലും സംഗീതത്തിൻ്റെതായാലും എല്ലാ മണ്ഡലങ്ങളും നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നത് നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിൽ നിന്നാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സിനിമ ഉണ്ടാക്കണം, സിനിമ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ കയ്യിൽ കാശില്ലാതെ സിനിമ ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ ആർക്കെങ്കിലും കീഴടങ്ങി, ഇപ്പോൾ പറഞ്ഞില്ല, ഇപ്പോൾ സിനിമ ഇൻഡസ്ട്രിയെ അഭിമുഖീകരിച്ച ഏറ്റവും വലിയൊരു പ്രശ്നം ഇതാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ കൺസീവ് ചെയ്യുന്ന തരത്തിലുള്ള സാധനം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മുതലാളി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ മുതലാളിക്ക് കാശ് തിരിച്ചു കൊടുക്കണമെന്നുള്ള അതിൻ്റെ ബാധ്യതയും നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ തരത്തിൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് മാറുകയും നമ്മുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ ധനകാര്യ മൂലധനം എന്ന് പറയുന്ന വേൾഡ് എക്കോണമിയിലെ ധനകാര്യ മൂലധനം എന്ന് പറയുന്നത് പറഞ്ഞില്ലേ, ഒന്ന് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ളൊരു കമ്പോളമായിട്ട് നമ്മൾ മാറുന്നു ഒരു കാര്യം. അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇപ്പോൾ കോവിഡിൻ്റെ കാര്യം വരുമ്പോൾ തന്നെ കോവിഡ് കമ്പോളത്തിൽ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ളൊരു കമ്പോളമായിട്ട് ഇന്ത്യ മാറുകയാണ്. നമ്മുടെ ആരോഗ്യരക്ഷ എന്ന് പറയുന്നത് പിന്നീട് വരുന്ന പ്രശ്നമാണ്, അതിനേക്കാളും പ്രധാനം നമ്മളൊരു കമ്പോളമായിട്ട് മാറുകയാണ്, അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഒരു കമ്പോളമായിട്ട് മാറുകയാണ്. നമ്മളിപ്പോൾ ഒരു 12 പേര്
ഈ പാത ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇൻ്റർനാഷണലായിട്ട് ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അത്രയും പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ അവൻ്റെ വാഹനങ്ങൾ ഓടാനായിട്ട് സ്ഥലം വേണം. അവൻ്റെ മാർക്കറ്റാണിത്. ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ഇവിടെ പറഞ്ഞില്ലേ, ഈ കേരളത്തിലുണ്ടായ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുണ്ടായ എക്സ്പാൻഷനെ പറ്റി ചിന്തിക്കുമ്പോഴത്തേക്ക് ഇത്രയധികം വാഹനങ്ങൾ ഇന്ത്യ കേരളത്തിന് ആവശ്യമാണോ ഇല്ലയോ, അത് ഒരു നെസസിറ്റി ആണോ നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ അത് ഇങ്ങനെ വന്ന് കയറുമ്പോഴത്തേക്ക് നമ്മളൊരു കമ്പോളമായിട്ട് മാറുന്നു, അവൻ്റെ ഒരു കമ്പോളമായിട്ട് മാറുന്നു. അവൻ്റെ നിന്ന് നമ്മൾ അവൻ്റെ ധനകാര ആശ്രിതനും അധവർണ്ണനുമായിട്ട് മാറുന്നു. അത് ഈ ഗവൺമെൻ്റൽ തലത്തിൽ തന്നെ നമ്മൾ അതിന് സമ്മതിച്ചു കൊടുക്കുന്നു. ഇതിനെല്ലാം പുറമേ അവൻ കള്ളക്കടത്ത് നടത്തുകയും ചെയ്യുന്നു. ആ കള്ളക്കടത്ത് പ്രധാനമായിട്ടും എൻ ജി ഒകളിലൂടെയാണ്. അതായത് ഇപ്പോൾ പണ്ട് നമ്മൾ പറയാറുണ്ട്, കള്ളപ്പണം എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക അവസ്ഥയെ അട്ടിമറിക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ നടത്തുന്ന ഈ എൻ ജി ഒകൾ വഴി നടത്തുന്ന ഈ അവ്യവസ്ഥിതമായിട്ടുള്ള ഈ ധനം, അത് ഇവിടെ വന്നു ചേരുന്നുണ്ട്. അവരവരുടേതായിട്ടുള്ള തരത്തിലുള്ള ഡെവലപ്മെൻ്റ് ആക്ടിവിറ്റീസും നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം ശരിയാണ്, നമ്മളിപ്പോൾ എന്തൊക്കെ പരിസ്ഥിതിവാദം പറഞ്ഞാലും ചില പ്രത്യേക കേന്ദ്രങ്ങൾക്ക് താല്പര്യമുള്ള ഡെവലപ്മെൻ്റ് നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ ആ ഡെവലപ്മെൻറ്റിൻ്റെ ഉടമസ്ഥത നമുക്കുള്ളതല്ല, അത് നിങ്ങളുടെ നാഷണൽ ഐഡൻറ്റിറ്റി, നിങ്ങളുടെ രാജ്യം, നിങ്ങളുടെ വ്യക്തിത്വം, അല്ലെങ്കിൽ നിങ്ങളുടെ ചരിത്രം, നിങ്ങളുടെ സംസ്കാരം, നിങ്ങൾ എന്ത് ഒരു കൺസെപ്റ്റിൽ നിന്നാണോ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു നാഷണാലിറ്റി എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ നിങ്ങൾ രൂപപ്പെടുത്തി കൊണ്ടുവന്നത്, അത് ഈ നിഷ്ക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു രീതിയിൽ ധനകാര്യപരമായൊരു അഗ്രഷന് വിവിധ തുറകളുണ്ടാകുകയും ആ വിവിധ തുറകളിലൂടെ നമ്മളെ ഞെരുക്കിക്കൊണ്ടുവന്ന് അവരുടെ ഒരു കളിപ്പാട്ടമാക്കി തീർക്കുകയും നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരത്തിൽ ഒതുക്കപ്പെടുകയും കോളനീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അത് ധനകാര്യ കോളനീകരണത്തിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലമാണ്. അതിൽ പല മാർഗങ്ങൾ അവർ അവലംബിക്കുന്നു. ഫിനാൻസ് എന്ന് പറയുന്നത് ഒരു കോളനൈസേഷൻ ഇൻസ്ട്രുമെൻ്റായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള രാജ്യങ്ങളിൽ സ്റ്റെറിലൈസ് ചെയ്യപ്പെടുകയാണ്. അതായത് നമ്മുടെ ഒരു പബ്ലിക് സെക്ടർ പ്രൊഡക്ഷൻ സ്റ്റെറിലൈസ് ചെയ്യപ്പെടുകയും, അഥവാ നമുക്ക് ആ തരത്തിലൊരു പബ്ലിക് സെക്ടർ പ്രൊഡക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഒരു പാർട്ടിസിപ്പൻ്റ് വേണ്ടി വരും, അതൊരു മൾട്ടിനാഷണൽ പാർട്ടിസിപ്പൻ്റ് വേണ്ടി വരും എന്നുള്ളൊരു വ്യവസ്ഥ നമ്മൾ അംഗീകരിച്ച് ഒപ്പുവയ്ക്കുകയും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇനി ഏത് ഒരു പബ്ലിക് സെക്ടർ ഒരു പ്രൊഡക്ഷൻ വരണമെന്നുണ്ടെങ്കിലും, മെഗാ പ്രൊഡക്ഷൻ വരണമെന്നുണ്ടെങ്കിലും ഒരു പ്രൈവറ്റ് പാർട്ട്ണർ ഉണ്ടായേ മതിയാവും എന്ന് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന മൾട്ടിനാഷണൽ പ്രൈവറ്റ് പാർട്ടിസിപ്പേറ്ററുടെ കൺട്രോളിലായിരിക്കും ഇത് നടക്കുന്നത്. പിന്നെ നമ്മൾ ഇതുവരെ നടന്നിട്ടുള്ളതും ഈ തരത്തിൽ ഒരു പ്രൊഡക്ഷൻ്റെ മേഖലയിൽ ഈ തരത്തിൽ വൈദേശികമായിട്ടുള്ള അല്ലാത്തതായിട്ടുള്ള മൾട്ടിനാഷണൽസാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. നമ്മളൊരു ഒരു കൺസ്യൂമർ ആയിട്ടുള്ളൊരവസ്ഥയിലേക്ക് നമ്മൾ മാറുകയും നമ്മളൊരു മാർക്കറ്റായിട്ട് കൺവെർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് ഫിനാൻസ് കൊളോണിയലിസത്തിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത്. അതേസമയം ഇവിടെ ഇതിൽ നിന്നെല്ലാം നമ്മൾ ഡെവലപ്മെൻ്റ് ഉണ്ടാക്കുകയും ഈ ഡെവലപ്മെൻറ്റ് പ്രത്യക്ഷമായിട്ട് അല്ലെങ്കിൽ പരോക്ഷമായിട്ടെങ്കിലും അവൻ്റെ ബിസിനസ്സിന് സഹായകരമായി തീരുകയും ചെയ്യുന്നു, അവൻ്റെ ചരക്ക് ഗതാഗതത്തിന് സഹായകം ആയി തീരുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ബാരിയേഴ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ജി എസ് ടി സമ്പ്രദായം കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ഉടനീളം അവന് ചരക്ക് ഗതാഗതം സുഗമമായിട്ട് നടത്താൻ വേണ്ടിയുള്ള ഒരു ഏർപ്പാടായി തീരുന്നു. അതിപ്പോൾ WTOയുടെ വേൾഡ് ബാങ്കിൻ്റെ നിർദ്ദേശമായിട്ട് വരുമ്പോൾ നമ്മളതിനെ വെൽക്കം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനങ്ങളുടെ ആയിട്ടുള്ള സംസ്ഥാനങ്ങളെ സർക്കാരും തമ്മിലുള്ള ഒരു ഫെഡറൽ എക്കോണമിയുടേതായിട്ടുള്ള സ്ട്രക്ചറുണ്ട്, അതിനെ ഭയങ്കരമായിട്ട് തകർക്കുന്നൊരു സമ്പ്രദായമാണ് ജി എസ് ടി എന്ന് പറയുന്നത്. അത് സംസ്ഥാനങ്ങളെ വല്ലാത്ത രീതിയിൽ റെഡ്യൂസ് ചെയ്യുന്നു. പെട്രോളിൻ്റെ കാശും അല്ലെങ്കിൽ ആ തരത്തിലുള്ള ചില ഇത് മാത്രമേ സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നുള്ളൂ, ബാക്കിയുള്ളതെല്ലാം ജി എസ് ടിയുടെ ഷെയറായിട്ട് മാറുന്നു. അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന ഒരു ഷെയറാണ് നമ്മുടെ ടാക്സ് എന്നുള്ളൊരവസ്ഥയിലോട്ട് മാറുകയും ടാക്സിൻ്റെ ആ ഫ്രീഡം
സ്റ്റേറ്റുകൾ ഈ അനുഭവിച്ചു കൊണ്ടിരുന്നൊരു ഫ്രീഡം ഭയങ്കരമായിട്ട് റെഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇരന്ന് വാങ്ങേണ്ടുന്ന ഒരവസ്ഥയിലിട്ട് മാറുന്നുണ്ട്. ആ തരത്തിൽ ഒരു ഫെഡറൽ സ്ട്രക്ചറിനെ ഇല്ലാതാക്കുകയും ഈ തരത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാകുകയും ആ ഗവൺമെൻറ്റും ഈ സംസ്ഥാന ഗവൺമെൻറ്റും ഒരേപോലെ അധമന്നരായിത്തീരുകയും പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ മൾട്ടിനാഷണൽസിൻ്റെ കൺട്രോളിലായി തീരുകയും ചെയ്യുന്നുണ്ട്.